ലോക വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായുള്ള തയ്യാറെടുപ്പിലാണ് കാസർഗോട്ടെ ബേക്കൽ തീരം. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര ബീച്ച് ഫെസ്റ്റിവലിന് വേദിയായ ബേക്കലിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. ചരിത്ര നിർമ്മിതിയായ ബേക്കൽ കോട്ടയും മനോഹരമായ പള്ളിക്കര ബീച്ചും പരസ്പരം തഴുകുന്നിടം, ടൂറിസം ഭൂപടത്തിൽ അധികമൊന്നും പേരെഴുതി ചേർക്കാത്ത കാസർഗോഡിൻ്റെ പുതിയ ചുവടുവയ്പ്പാണിത്. അതിനായുള്ള വിളംബരമാണ് അരങ്ങേറുന്നത്. മേള തുടങ്ങിയതിനു ശേഷം ദിനം പ്രതി ബേക്കൽ തീരത്തേക്ക് ഒഴുകിയെത്തുന്നത് ആയിരങ്ങളാണ്. നല്ല അടിപൊളി പ്രോഗ്രാമാണ്, എനിക്കിഷ്ടപ്പെട്ടു. കുറെ കാണാനും കേൾക്കാനും എല്ലാം ഉണ്ട്. പിള്ളേർ നല്ലോണം ആസ്വദിക്കുന്നുണ്ട്. സൂപ്പർ. പക്ഷേ ഭയങ്കര തിക്കും തിരക്കും കാരണം ഫ്ലോട്ടിംഗ് ഇതെല്ലാം കയറാൻ പറ്റിയില്ല. മറ്റേ റോപ്പ് വേ കയറി നല്ലായിരുന്നു. കാസർഗോഡിൻ്റെ ടൂറിസം വികസനത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് സംഘാടകർക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും നല്ല ജനപ്രവാഹവും കാസർഗോഡ് മൊത്തത്തിൽ ഇളകിയിട്ട് തന്നെയാണ്. കാസർഗോട്ടുകാർക്ക് പതിവില്ലാത്ത ഈ അനുഭവം അവർ ആവോളം ആഘോഷിക്കുകയാണ്. സൂപ്പർ പരിപാടി. ഇതിനപ്പുറത്തെ പരിപാടി നമ്മൾ എന്താ പറയുക, നമ്മുടെ ഈ ഏരിയയിലേടിയും അതായത് ഇന്റർനാഷണൽ പരിപാടി ആയിട്ട് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ ഗോവയിനേക്കാളും സെറ്റപ്പായിട്ടാണ് നമ്മൾ ഇവിടെ ഉള്ളത്. ചന്ദ്രഗിരിപ്പുഴയ്ക്കിപ്പുറം ഇത്തരം കാഴ്ചകളുണ്ടെന്ന് ബേക്കൽ ലോകത്തോട് വിളിച്ചു പറയുന്നു. സഞ്ചാരികളെ ആകർഷിക്കാനുള്ള സാധ്യതകളും എഴുതി ചേർക്കുന്നു. രഞ്ജിത്ത് മന്നിപ്പാടിക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കാസർഗോഡ്.